പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇടതുമുന്നണി നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ഇടത് സ്ഥാനാർത്ഥി ആനി രാജിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് LDF വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജയുടെ നേതൃത്വത്തിൽ അഗസ്ത്യൻമുഴിയിൽ നിന്ന് നോർത്ത് കാരശ്ശേരിയിലേക്ക് നൈറ്റ് മാർച്ച് നടത്തിയത്. നോർത്ത് കാരശ്ശേരിയിൽ നടന്ന പ്രതിഷേധ യോഗം ആനി രാജ ഉദ്ഘാടനം ചെയ്തു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, നോർത്ത് ഈസ്റ്റ് മുതൽ ഗുജറാത്ത് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും മനുഷ്യർ ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടന, ആ ഭരണഘടനയുടെ പ്രത്യേക മൂല്യങ്ങളായ ജനാധിപത്യം, മതേതരത്വം എന്നുള്ള ആ മൂല്യങ്ങളെതിരാണ് ഈ പൗരത്വ ഭേദഗതി നിയമമെന്ന് ആവർത്തിച്ചെല്ലായിടത്തു നിന്നും ശബ്ദമുയർന്നിട്ടും അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഈ നിയമം അഹങ്കാരത്തിൽ മൂത്ത, അഹങ്കാരത്തിലാണ്ട ഫാസിസ്റ്റ് ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയുടെ ജനാധിപത്യ പാർലമെന്റിൽ ഈ നിയമം പാസാക്കുകയാണ് ചെയ്തത്. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VK വിനോദ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T വിശ്വനാഥൻ, ലിൻഡോ ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവാസ്, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി V കുഞ്ഞാലി, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ്, K മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ PT ബാബു, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KP ചാന്ദിനി, PK കണ്ണൻ, TK സ്വാമി, ടാർസൻ ജോസ്, PM തോമസ്, ജോണി എടശ്ശേരി, K ഷാജികുമാർ, മാത്യു ചെമ്പോട്ടിക്കൽ, സൗദാമിനി തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. പൗരത്വ ഭേദഗതി നിയമം ഈ മണ്ണിൽ സപ്തസാഗരങ്ങൾ ആനദിച്ചാലും ഇതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒന്നതെന്നും കത്തുമുട്ടില്ല, അനുവദിക്കില്ല. എന്റെ കാലഘട്ടത്തിന്റെ വിളംബരങ്ങൾ ചോദിക്കുന്നു. വയനാട് നഗരസഭാ മണ്ഡലം സാധിക്കും. സപ്തസാഗരങ്ങൾ ആനദിച്ചാലും മാമ്പലകൾ കട്ടപ്പുഴകി വീണാലും CTV പ്രാദേശിക വാർത്ത മുക്കം.